എടപ്പള്ളിയിൽ ജപ്തി ഭീഷണിയുമായി ബന്ധപ്പെട്ട് DRTO ഓഫീസിൽ സമരത്തിനെത്തിയ പ്രീത ഷാജിയെയും സമരക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങളുമായി ഡാനിപോൾ ചേരുന്നു. ഡാനി, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? രേണുക, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ തേവര പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണാം. അകത്ത് പ്രതിഷേധ പ്രകടനം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ഏതാണ്ട് 50 പേർ ഇവർക്ക് പിന്തുണയുമായി കൊണ്ട് DRTO ഓഫീസിന് മുന്നിൽ, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഓഫീസിന് മുന്നിൽ സമരം നടത്താനായി ഇന്ന് രാവിലെയാണ് എത്തിയത്. പ്രീത ഷാജിയും ഭർത്താവ് ഷാജിയും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ സമരം തുടങ്ങുന്നതിന് മുൻപ് CPI നേതാവ് ആനി രാജയാണ് ഇന്ന് സമരം തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവരെ കരുതൽ തടങ്കൽ എന്ന രീതിയിലേക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു. പക്ഷേ ഇവർ ഇവിടെയും സ്റ്റേഷനകത്തും സമരം തന്നെ തുടരുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ പോലീസ് നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരം നടപടികൾ ജനങ്ങൾക്ക്, അത് സാധാരണ ജനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന നടപടികളാണ് പോലീസ് തുടരുന്നതെന്ന് മുദ്രാവാക്യങ്ങളിലൂടെ ഇവർ മുഴക്കുന്നുണ്ട്. സ്റ്റേഷനകത്തും പ്രതിഷേധം തുടരുന്നു. പോലീസ് അന്നും രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കൾ അവിടെ എത്തുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആരെങ്കിലും അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? ഈ അറസ്റ്റ് നടപടികൾ ഒഴിവാക്കി ഇവരെ മോചിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ മോചിപ്പിക്കുന്നതിനുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പോലീസ് അവരെ തൽക്കാലം ഇപ്പോൾ കരുതൽ നടപടി എന്ന രീതിയിൽ തന്നെ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. മറ്റ് ആളുകൾ, അതായത് ഈ വിവരങ്ങൾ അറിഞ്ഞ് നേരത്തെയും നിരവധി പേർ പ്രീത ഷാജിയുടെ വീടിന് മുന്നിൽ നടത്തിയ സമരത്തിൽ നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറായി ആയിട്ടുള്ള ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ പിന്തുണയുമായി, വലിയ പിന്തുണയുമായി അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ വിവരം അറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. നിലവിൽ പ്രതിഷേധം തുടരുന്നു. ഇവരുടെ അനുയായികൾ കുറച്ചുപേർ പുറത്തുനിന്ന് എത്തുന്നുണ്ട്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രീത ഷാജിയും ഉള്ളത്. പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും, ഔദ്യോഗികമായി രേഖപ്പെടുത്തും എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പ്രതിഷേധം തുടരുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, DRTO ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നതാണ് ശ്രദ്ധേയം. അതും കരുതൽ കസ്റ്റഡി എന്നുള്ള രീതിയിലാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ July 10 ഇവരുടെ വീട് ജപ്തി ചെയ്യാനെത്തുകയും തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാവുകയും ചെയ്തത്. ആത്മഹത്യാ ഭീഷണി അടക്കം പ്രവർത്തകർ മുഴക്കുകയുണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് ഗത്യന്തരമില്ലാതെ പിന്മാറുന്ന ഒരവസ്ഥയായിരുന്നു. 2 ലക്ഷം രൂപ സുഹൃത്തിന് വേണ്ടി വായ്പ എടുത്ത കേസിൽ പിന്നീട് ഇവർക്ക് ഇവരുടെ വീട് ലേലത്തിൽ പോകുന്നൊരവസ്ഥയാണ്. 37 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ലേലത്തിൽ പിടിക്കുകയും മറ്റ് തുക, അതായത് ബാങ്ക് പിന്നീട് 1.5 കോടി രൂപ തങ്ങൾക്ക് തരാനുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെഴുതുകയും ചെയ്ത് ഏതാണ്ട് 2 കോടി വില മതിക്കുന്ന ഭൂമിയാണ് ഈ രീതിയിൽ ഇവർക്ക് നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ഇതേ തുടർന്നാണ് ഇവർ സമരപരിപാടികളുമായി മുന്നോട്ട് വരികയും ചെയ്തത്. വീടിന് മുന്നിൽ ചിതയൊരുക്കി പ്രീത ഷാജി 19 നിരാഹാര സമരം നടത്തിയിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടുകയും അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരം ഉറപ്പുകൾ ഒന്നും തന്നെ ഫലവത്തായില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ജൂലൈ 10 ധനമന്ത്രി അടക്കമുള്ളവർ ബാങ്കിനോട് ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരം നടപടികൾ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് DRTO ഓഫീസിന് മുന്നിലേക്ക് സമരം നടത്തുവാൻ തീരുമാനിച്ചത്. എന്തായാലും സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ഇവരെ ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ ഈ പ്രവർത്തകരുടെ പോലീസ് സ്റ്റേഷനകത്ത് പ്രതിഷേധം തുടരുകയാണ്. രേണുക, ഡാനി, എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇന്ന് DR ഓഫീസിന് മുന്നിൽ സൂചനാ സമരമാണോ അതോ DRTO ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് എത്തിയതായിരുന്നോ ഇവർ? എന്താണ് ഇവരുടെ പ്ലാൻ? നിലവിൽ നമ്മുടെ ഒപ്പം ഇപ്പോൾ TC സുബ്രഹ്മണ്യം ചേരുന്നു. അതെ, സമരം തുടരുകയാണ്. 368 ദിവസമായി
ചിതയൊരുക്കി പ്രീത ഷാജി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, അതിന്റെ ഭാഗമായി ജപ്തിച്ചു വന്ന ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഒളിക്കുന്നുണ്ടായി. പക്ഷെ ഇപ്പോ അതിന്റെ തുടർച്ചയായി, ഇതൊരു പ്രീത ഷാജിയുടെ മാത്രം വിഷയമല്ല, ഇത് ഇന്ത്യയിലെമ്പാടും ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന മനുഷ്യരുടെ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജപ്തി വിരുദ്ധ സമിതി ഈ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് DRT എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ കച്ചവടത്തിന് എല്ലാ ഒത്താശ ചെയ്യുന്ന ആളുകളെ സമരപ്രവർത്തകരെ പ്രതികരിക്കുന്നതിൽ നിന്നും പോലീസ് തടസ്സപ്പെടുത്തുകയാണ്. മുഴുവൻ സമരപ്രവർത്തകരെയും അവിടെ നിന്ന് സമരത്തിന്റെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ള അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്, ഒരു പൗരന്റെ മൗലിക അവകാശത്തെയാണ് ഹനിച്ചിട്ടുള്ളത്. പ്രവർത്തകരെ ഇവിടെ നിന്ന്, സമരക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്, മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമരപ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഡാനി, അവരെ മോചിപ്പിക്കുകയാണ്, എന്താണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ? പോലീസ് വാനിലേക്ക് ഇവരെ മാറ്റുകയാണ്. കളമശ്ശേരി AR ക്യാമ്പിലേക്ക് ഇവരെ മാറ്റുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരിയിൽ നടന്ന, അതായത് പ്രീത ഷാജിയുടെ വീട് ജപ്തി ചെയ്യുമ്പോൾ നടന്ന സമരം, ആ സമരത്തിൽ നിരവധി പേർ കണ്ടാൽ തിരിച്ചറിയാവുന്ന 50-ലധികം പേർക്കെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ അതിലെ ആകെയുള്ള 7 പേരെ മാത്രമാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇവരെ കൂടി ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് തന്നെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ ഈ ആദ്യ കേസിൽ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഇവർ ഇപ്പോൾ കളമശ്ശേരി AR ക്യാമ്പിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനത്തിലേക്ക് കയറ്റുന്നു, AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണ് അവരെ വാഹനത്തിൽ കയറ്റുന്നതെന്നാണ് ഡാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമരം തുടരാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. ഒപ്പം പ്രീത ഷാജിയും അതേ നിലപാടിൽ തന്നെയാണ്. DRT ഓഫീസിലേക്ക് സമരം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ അവർ എത്തിയത്. എന്നാൽ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. DRT ഓഫീസിൽ സമരത്തിനെത്തിയപ്പോഴാണ് പ്രീത ഷാജിയെയും മറ്റ് സമരത്തിൽ പങ്കെടുത്തവരെയും പോലീസ് കരുതൽ തടങ്കിൽ വെച്ചിരുന്നത്. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിലേക്ക് മാറ്റുന്നു. അതിനായി പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സമരത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ന്യൂസ് റൂം ലൈവ്.